നമസ്തെ. ബഥനിയിലെ മാർത്തയുടെയും മറിയത്തിൻ്റെയും അടുക്കൽ വന്ന ജൂതന്മാരിൽ പലരും ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട് അത്ഭുതപ്പെട്ട് യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ മറ്റു ചിലർ പരീശന്മാരുടെ അടുത്തെത്തി യേശു ചെയ്തതറിയിച്ചു. മഹാപുരോഹിതന്മാർ ഉടനെ സംഘം ചേർന്ന് അവനെ വധിക്കാൻ ആലോചിച്ചു. ജനം മുഴുവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് പകരം ഒരുവൻ നമ്മുടെ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നല്ലത് എന്ന് പ്രധാന പുരോഹിതനായ കയ്യഫാസ് പ്രഖ്യാപിച്ചു. ഇതറിയുന്ന യേശു ജൂതന്മാരുടെ ഇടയിൽ പിന്നീട് പരസ്യമായി നടക്കാതെ മരുഭൂമിയോട് ചേർന്നുള്ള എഫ്രയീം പട്ടണത്തിലേക്ക് പിന്മാറിപ്പോയി. പക്ഷേ തന്നെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയാൽ നൽകണമെന്ന ഭീഷണി നിലനിന്നിട്ടും യേശു എഫ്രയീമിലെ സ്വസ്ഥവാസം ഉപേക്ഷിച്ച് നീസാൻ മാസം ആദ്യം യോർദാൻ നദിയുടെ തീരത്തുകൂടെ ജെറിക്കോ വഴി ജെറുസലേമിലേക്ക് തിരിച്ചു. മുൻപേ നടന്ന യേശുവിൻ്റെ പിന്നാലെ ഭയപ്പാടോടെയാണ് ശിഷ്യന്മാർ നടക്കുന്നതെന്ന് തിരുവെഴുത്തിലുണ്ട്. തൻ്റെ യാതനയും മരണവും ഉദ്ധാനവുമെല്ലാം അവൻ പറഞ്ഞിട്ടും അവർക്കത്ര മനസ്സിലായില്ല. കാരണമുണ്ട്, അവൻ്റെ കൂടെ നടന്നവരുടെ ചിന്തകൾക്ക് അപ്പോഴും അതീതമായൊരു മാനം കൈവന്നിരുന്നില്ല. തെളിവുണ്ട്, സബദിയുടെ മക്കൾക്ക് വേണ്ടി അവരുടെ അമ്മ സ്ഥാനമാനങ്ങൾ ചോദിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. ഈ ദിവസം യേശുവിൻ്റെ കൂടെ നടക്കുന്നുവെന്ന് ഇപ്പോൾ പറയുന്നവരെല്ലാം ഓർത്തെടുക്കേണ്ട ഒന്നാമത്തെ പാഠവും ഇതാണ്. അവൻ്റെ രാജ്യം ഐഹികമല്ല, ശുശ്രൂഷ സ്വീകരിക്കുന്നവനായിട്ടല്ല, ശുശ്രൂഷിക്കുന്നവനായി ഈ ഭൂമിയിൽ പാദങ്ങൾ വെച്ചവനെയാണ് സഖാവേ നാം അനുധാവനം ചെയ്യുന്നത് എന്ന പാഠം തന്നെ. സകല ലോകവും നേടാനുള്ള നമ്മുടെ നെട്ടോട്ടങ്ങളെ തിരുത്തുന്ന വാക്കായി നാം ഇതിനെ സ്വീകരിക്കണം. തുടർന്ന് അവരിങ്ങനെ നടന്ന് ജെറിക്കോയിലെത്തി. അവിടെ താൻ സുഖപ്പെടുത്തുന്ന അന്ധന്മാരുടെ എണ്ണത്തെപ്പറ്റി സുവിശേഷങ്ങളിൽ ഭിന്ന അഭിപ്രായമുണ്ട്. എങ്കിലും അവനവിടെ കാഴ്ച നൽകുന്നതായി എല്ലാവരും സാക്ഷിക്കുന്നു. കാഴ്ച ലഭിച്ചവരൊക്കെ അവനോടൊപ്പം സഞ്ചരിക്കുന്നുവെന്നതാണ് നാം രണ്ടാമത് പഠിക്കേണ്ട പാഠം. സത്യത്തിൽ ഒരല്പം ഉൾക്കാഴ്ചയില്ലാതെ എങ്ങനെയാണ് അവന്റെ അപകടം പിടിച്ച വഴിയിലേക്ക് സംഘം ചേരാനാവുക? അതില്ലാത്തടത്തോളം കാലം നാം ഇങ്ങനെ അവനോട് ഒരകലം വിട്ട് അവനെ അനുഗമിക്കുകയുള്ളൂ. ഈ അത്ഭുതങ്ങളൊക്കെ കണ്ട് വലിയ ജനക്കൂട്ടം വന്നുകൂടി. അതിനിടയിലേക്കാണ് ചുങ്കക്കാരൻ സക്കായിയും വരിക. അത്തിമരത്തിൽ കയറി അയാളെ യേശു വിളിച്ചിറക്കി വീട്ടിലെത്തുന്നു. അതുവരെയുള്ള അയാളുടെ ജീവിത ദർശനത്തെ തന്നെ തകിടം മറിച്ച സന്ദർശനം. തനിക്കുള്ളതിൽ പാതിയും അയാൾ ദരിദ്രർക്ക് നൽകുന്നു. മൂന്നാമത് നമുക്കുള്ള പാഠവും ഇതുതന്നെ. ധനമോഹത്തിൽ കണ്ണുമഞ്ഞളിച്ചു പോയവർക്ക് തങ്ങളുടെ ഭീഷണഗതിയെ മാറ്റിയെടുക്കാനുള്ള നല്ല ദിവസമാണെന്ന്, കൂട്ടിവെക്കുന്നതൊരു കുറവാണെന്ന പാഠം വീണ്ടും നൽകുന്ന ഭാഗം. പിന്നീട് അവൻ ശിഷ്യന്മാരോട് ഉപമയാണ് പറയുന്നത്, താലന്തുകൾ ഏൽപ്പിച്ചു പോകുന്ന രാജാവിന്റെ കഥ. തന്റെ രണ്ടാം വരവിലാണ് ദൈവരാജ്യത്തിന്റെ പൂർണ്ണത വെളിപ്പെടുന്നതെന്ന സൂചനയും അതിലുണ്ട്. നമുക്കുള്ള നാലാമത്തെ പാഠം ഈ ഉപമയിലാണ്. അലസത കൂടാതെയും വിശ്വസ്തതയോടെയും അവൻ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. ഒടുവിൽ നടപ്പ് തുടർന്ന് അവർ എത്തുന്നത് എവിടെയാണെന്ന് യോഹന്നാന്റെ സുവിശേഷം പറയും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥനിയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് എത്തിച്ചേർന്നു. അവിടെ വച്ചാണ് മറിയ വിലയേറിയ തൈലം അവൻ്റെ കാലുകളിൽ പകർന്ന് തലമുടി കൊണ്ട് തുവർത്തുന്നതും അതുകണ്ട് യൂദ വിമർശിക്കുന്നതും. ദരിദ്രന്മാരെക്കുറിച്ചുള്ള വിചാരത്തേക്കാൾ തൻ്റെ പണസഞ്ചിയോടുള്ള താൽപ്പര്യം അവനിൽ ഉണ്ടായിരുന്നതാണ് ഈ വിമർശനത്തിന് കാരണമെന്ന തിരുവെഴുത്തിലെ സൂചന നമുക്കുള്ള അഞ്ചാമത്തെ പാഠമാണ്. സ്വന്തം പണസഞ്ചി വിചാരം വിടാതെയുള്ള വീൺവാക്കുകൾ സത്യത്തിൽ എന്ത് പ്രഹസനമാണെന്ന പാഠം. ഈ സംഭവങ്ങൾക്കൊടുവിൽ യേശു ബഥനിയിലെ ലാസറിന്റെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് അനേകർ അവിടെ കൂടി. യേശുവിനെയും ലാസറിനെയും കാണാനാണ്.
അന്ന് ഞായറാഴ്ച. അതിരാവിലെ തന്നെ ജനം യേശുവിന് ചുറ്റും കൂടി. യേശു ജെറുസലേമിലേക്ക് ഇറങ്ങി ബെത്ഫാഗ എന്ന ഗ്രാമത്തിലൂടെയാണ് പോയത്. അവിടെ നിന്നാണ് കഴുതിയെയും കഴുതക്കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരുന്നത്. ബിലയാമിൻ്റെ കാലം മുതൽ പ്രമുഖരുടെ യാത്രാവാഹനമാണ് അവിടെ കഴുത. പെട്ടെന്നതൊരു ഘോഷയാത്രയായി. കുറെ പേർ മേൽവസ്ത്രങ്ങൾ കഴുതക്കുട്ടിമേൽ വിരിച്ചു, ചിലർ മേലങ്കികൾ വഴിയിൽ വിരിച്ചു. ആബാലവൃന്ദം ഈന്തപ്പനയുടെ കുരുത്തോലകൾ പിടിച്ചാർത്ത് വിളിച്ചു, ഊശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെട്ടതാകുന്നു, അത്യുന്നതങ്ങളിൽ ഓശാന. ഈ രാജകീയ പ്രവേശനം കണ്ട് അസൂയ പൂണ്ട പരീശന്മാർ യേശുവിനോട് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. യേശു അപ്പ എന്താ പറഞ്ഞത്? ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സഖാവേ, ശരിക്കും സങ്കടമുണ്ട് ഈ വരി ഇന്നോർക്കുമ്പോൾ. അനേകായിരം ജനങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് ഓശാനപ്പാട്ടുകൾ ഉയരേണ്ട ഈ ദിവസം മൂകമാണ്. നമ്മുടെ ദേവാലയ ഭിത്തികളിലെ കല്ലുകൾ മാത്രമായിരിക്കും ഇന്നാർത്ത് വിളിക്കുക. സത്യമായും നാം ഇതുവരെ ഓശാന പാടിയത് നസറായനായ യേശുവിനെ പ്രതിയായിരുന്നു. കുരിശിലേറുമെന്നുറപ്പുള്ള സത്യത്തിനാണോ താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റുകൾ കൊണ്ട് നാം പടുത്തുയർത്തുന്ന സ്വകാര്യ സുഖസ്ഥാനങ്ങൾക്കാണോ നാം ഇതുവരെ സ്തുതി പാടിക്കൊണ്ടിരുന്നത്? ഒരു പരിധിയോളം നാം സ്തുതി പാടിയിരുന്നത് നമുക്ക് തന്നെയായിരുന്നില്ലേ? ഒരുപക്ഷെ മറ്റൊരാളെക്കുറിച്ച് പോലും ഒരു നല്ല വാക്ക് പറയാനറിയാതെ പോയ കാലങ്ങളിൽ നാം പ്രേസ് ചെയ്തത് അത്രയും നമ്മയും നമുക്കുള്ളതിനെയുമല്ലേ? അതിനിടയിൽ ഒരാചാരം പോലെ നസറായനും ആണ്ടിലൊരു ഓശാന. നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവർക്ക്, ഉൾക്കാഴ്ചയേകുന്നവർക്ക്, ദരിദ്രരെ സഹായിക്കാൻ പ്രചോദനമാകുന്നവർക്ക്, പണസഞ്ചിയിൽ നിന്ന് കണ്ണെടുക്കാൻ പഠിപ്പിക്കുന്നവന്, വീണ്ടും വരവിന്റെ പുതുനാമ്പുകളുടെ കഥകൾ പറയുന്നവർക്കാണ് സഖാവേ എക്കാലവും ചരിത്രത്തിൽ ഓശാനപ്പാട്ടുകൾ ഉയർന്നിട്ടുള്ളത് എന്ന ഓർമ്മ നമ്മുടെ ജീവിത ദർശനത്തെ തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് പകരം കല്ലുകൾ ആർത്ത് വിളിക്കുന്ന ഈ ദിവസമെങ്കിലും നാം അത് പഠിച്ചിരുന്നെങ്കിൽ. ആദരവോടെ സഖേർ.